ബേസിക്സ് ഓഫ് സോഷ്യോളജി അതിലെ ഫസ്റ്റ് പാർട്ട് നമ്മൾ ചെയ്തു മൊഡ്യൂൾ 1 അതിലെ മറ്റു ഭാഗമാണ് മൊഡ്യൂൾ 1 ലെ ബാക്കി ഭാഗം സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇത് മുഴുവൻ മനസ്സിലാക്കണം സാമൂഹ്യ സ്ഥാപനങ്ങളെ മനുഷ്യന്റെ സമൂഹത്തിന്റെ ജീവിതത്തിൽ മൊത്തത്തിൽ നമ്മളെ സ്വാധീനിക്കുന്ന കുറേ സ്ഥാപനങ്ങളുണ്ട് അതാണ് ഒന്ന് ഫാമിലി എന്നുള്ള സ്ഥാപനമുണ്ട് നമ്മുടെ എല്ലാ നിലക്കും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന പല നിലക്കും നമ്മളെ ജീവിതത്തിൽ സ്വാധീനിക്കുന്നത് എക്കണോമിക് സ്ഥാപനങ്ങളുണ്ട് പൊളിറ്റിക്കൽ സ്ഥാപനമുണ്ട് റിലീജിയൽ സ്ഥാപനമുണ്ട് ഇങ്ങനെ നാല് പ്രധാന സാമൂഹ്യ സ്ഥാപനങ്ങളുണ്ട് എന്ന് പറയുന്നത് അതിൽ ഫാമിലി ഇതിൽ നമുക്ക് പഠിക്കാനുള്ള ഫാമിലി നമുക്ക് എന്ത് തരുന്നു ഫാമിലിയുടെ പ്രത്യേകത അതുപോലെ തന്നെ ജോയിൻറ്റ് ഫാമിലി കൂട്ടുകുടുംബം അറിയില്ലേ കൂട്ടുകുടുംബത്തിന് എന്തെല്ലാം പ്രത്യേകതകളുണ്ട് കൂട്ടുകുടുംബം എങ്ങനെയാണ് തകർന്നത് കൂട്ടുകുടുംബം തകർന്നത് ചോദിച്ചാൽ വിദ്യാഭ്യാസം നേടിയപ്പോൾ ആളുകൾ പുറത്തേക്ക് പോകാൻ തുടങ്ങി സ്ത്രീകൾ ഫ്രീഡം ആഗ്രഹിക്കാൻ തുടങ്ങി അതുപോലെ തന്നെ അംഗങ്ങളുടെ എണ്ണം കൂടുന്നത് അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് അതുപോലെ തന്നെ സർക്കാർ ജോലി കിട്ടിയ ആളുകൾ കൂട്ടുകുടുംബം വിട്ടിട്ട് പുറത്തേക്ക് പോവാം ഇങ്ങനെയുള്ള സമ്പ്രദായങ്ങളൊക്കെ വന്നപ്പോഴാണ് കൂട്ടുകുടുംബം തകർന്നത് പിന്നുള്ളത് അണുകുടുംബമാണ് അണുകുടുംബത്തിൻ്റെ പ്രത്യേകത അറിയില്ല ഒരു കുടുംബം മാത്രം അതാണ് അണുകുടുംബം എന്ന് പറയുന്നത് പിന്നെ ഇതിൽ പഠിക്കാനുള്ളത് മാരേജാണ് വിവിധ തരം മാരേജുകൾ അത് നിങ്ങൾ മുഴുവൻ അറിഞ്ഞിരിക്കണം അതിൽ വരുന്നത് സെയിം സെക്സ് മാരേജ് ഒക്കെ വരുന്നുണ്ട് എന്ന് വെച്ചാൽ ആണ് ആണിനെ ഗേ മാരേജ് ആണ് ആണും വിവാഹം കഴിക്കണമെങ്കിൽ ഗേ മാരേജ് ലേഡി ലേഡിയെ പെൺകുട്ടിയെ വിവാഹം കഴിക്കുകയാണെങ്കിൽ ലെസ്ബിയൻ മാരേജ് എന്ന് പറയുന്നു പിന്നെ വരുന്നത് പോളിയാൻഡ്രിയാണ് ഒരു സ്ത്രീ ഒന്നിലധികം ഭർത്താക്കന്മാരാണെങ്കിൽ പൊളിയാൻഡ്രി എന്ന് പറയും ഒരു സ്ത്രീ എന്ത് ചെയ്യണേ ഒന്നിലധികം ഭർത്താക്കന്മാരാണെങ്കിൽ പൊളിയാൻഡ്രി എന്ന് പറയും എന്നാൽ ഒരു പുരുഷന് ഒന്നിലധികം ഭാര്യമാരാണെങ്കിൽ പൊളിഗനി ഒരു പുരുഷന് ഒന്നിലധികം ഭാര്യമാരാണെങ്കിൽ പൊളിഗനി എന്നും പറയും ഇനി പൊളിയാൻഡ്രിൻ്റെ രണ്ട് ടൈപ്പ് ഉണ്ട് ശ്രദ്ധിക്കുക പൊളിയാൻഡ്രി ഒന്ന് സൊറോറൽ പൊളിയാൻഡ്രി ഒരു സ്ത്രീ കഴിക്കുന്നത് സഹോദരന്മാരാണ് കല്യാണം കഴിക്കുന്നത് എന്ന് വെച്ചാൽ ആ പെൺകുട്ടി കല്യാണം കഴിച്ചത് ഏട്ടൻ അഞ്ചന്മാരൊക്കെ ആണെങ്കിൽ അത് സൊറോറൽ പൊളിഗനി രണ്ടാമത്തെ ഏട്ടൻ അഞ്ചനൊന്നുമല്ല കുറേ ഭർത്താക്കന്മാരുണ്ട് അത് നോൺ സൊറോറൽ പൊളിഗനി എന്നും പറയും ഓക്കെ പിന്നെ വരുന്നത് സോറി പൊളിയാൻഡ്രി പിന്നെ വരുന്നത് എക്കണോമിക് സ്ഥാപനങ്ങളാണ് എക്കണോമിക് സ്ഥാപനങ്ങൾ നമ്മളെ പല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഒരു സോഷ്യൽ കോൺട്രാക്റ്റ് ഉണ്ടാവും എക്കണോമിക്കിൻ്റെ ഭാഗത്ത് തൊഴിൽ ചെയ്യുന്ന ആളുകളും മുതലാളിയും തൊഴിലാളിയും തമ്മിൽ എന്തുണ്ടാവും ഒരു കോൺട്രാക്റ്റ് ഉണ്ടാവും പിന്നെ പറയുന്നത് വേജസ് ഉണ്ടാവും കൂലി വേതനം മുമ്പത്തെ കാലത്ത് ഈ കോൺട്രാക്റ്റ് എങ്ങനെയെന്ന് പറയുമോ ഈ ബാർട്ടർ സമ്പ്രദായമൊക്കെ ആയിരുന്നു എന്ന് വെച്ചാൽ ഒരു സാധനം കൊടുത്ത് സാധനം വാങ്ങുക പിന്നീടാണ് പണം കണ്ടെത്തുന്നത് നാണയം കണ്ടെത്തുന്നത് അങ്ങനെയാണ് അതിന് മാറ്റം വന്നത് പിന്നെ വരുന്നത് ഡിവിഷൻ ഓഫ് ലേബറാണ് ആളുകളെ തൊഴിലിൻ്റെ അടിസ്ഥാനത്തിൽ തരംതിരിക്കുക എക്കണോമിക്കിൽ വരുന്ന കേട്ടോ നിർബന്ധമാണിത് പഠിക്കൽ ഡിവിഷൻ ഓഫ് ലേബർ മുൻകാലങ്ങളിൽ ഡിവിഷൻ ഓഫ് ലേബർ ആണ് പെണ്ണ് എന്നുള്ള വ്യത്യാസമുള്ളൂ ആണുങ്ങളൊക്കെ കൃഷി ചെയ്യുക സ്ത്രീകൾ വീട്ടുജോലി ചെയ്യുക പക്ഷെ ഇന്ന് അങ്ങനെയല്ല കൊല്ലപ്പണിക്കാരൻ അങ്ങനെ ഓരോ പെയിൻ്റ് അടിക്കാരൻ ഡ്രൈവർ അധ്യാപകൻ ആളുകളങ്ങനെ വ്യത്യസ്ത തരങ്ങളായിട്ട് തരംതിരിച്ചുകൊണ്ടേയിരിക്കുകയാണ് പക്ഷെ അന്ന് ഒറ്റ ടീമേ ഉള്ളൂ ആണ് പെണ്ണ് എന്നുള്ള തരംതിരിവേ ആദ്യ കാലങ്ങളിലുള്ളൂ പിന്നെ വരുന്നത് പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് അതിൻ്റെ ഭാഗമാണ് പാർട്ടികൾ രാഷ്ട്രീയ പാർട്ടികളുണ്ടാവും കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാവും ഭരണഘടന ഉണ്ടാവും ആ ഭരണഘടന നമ്മൾ നിയന്ത്രിക്കുന്നുണ്ട് നിയമങ്ങൾ മറ്റു സംവിധാനങ്ങൾ മറ്റുള്ള രീതിയിലൂടെ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഭരണഘടനയും മറ്റും നമ്മളെ നിയന്ത്രിക്കുന്നു പൊളിറ്റിക്കൽ പാർട്ടിൻ്റെ ഭാഗമാണ് പ്രാദേശിക ഗവൺമെൻറ്റുകൾ 73-ാം ഭേദഗതി പ്രാദേശിക ഗവൺമെൻറ്റുകൾ അത് നമ്മുടെ എല്ലാ രീതിയിലും നമ്മുടെ എന്ന് വെച്ചാൽ ചുറ്റുപാടുകളുടെ വികസനം പ്രത്യേകിച്ച് ഗ്രാമങ്ങളുടെയൊക്കെ വികസനത്തിന് പ്രാദേശിക ഗവൺമെൻറ് നിർബന്ധമായിട്ടും വേണം അതാണ് 73-ാം ഭേദഗതി 74-ാം ഭേദഗതി നഗരങ്ങളിലെ വികസനമാണ് നഗരങ്ങളിലെ വികസനം ഓക്കെ പിന്നെ വരുന്ന റിലീജിയൻ ഇൻസ്റ്റിറ്റ്യൂഷനാണ് മതങ്ങളെ നമ്മളെ എല്ലാ നിലക്കും സ്വാധീനിക്കുന്നു നമ്മുടെ സ്വഭാവം പെരുമാറ്റം ആചാരം വിശ്വാസം ഇതിലൊക്കെ മതങ്ങൾ ഇടപെടുന്നുണ്ട് മതങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അതീന്ദ്രിയ ശക്തികളോടുള്ള വിശ്വാസം എന്നാണ് പറയുക ഒരു പ്രത്യേക അമാനുഷിക ശക്തികളിലൊക്കെ ഏത് വിശ്വസിക്കും മതങ്ങൾ ജിന്ന് ചെകുത്താൻ അല്ലെങ്കിൽ മറ്റുള്ള ശക്തികളൊക്കെ ഉണ്ടല്ലോ ദൈവം ഇങ്ങനെയുള്ള ശക്തികളിലൊക്കെ എന്ത് ചെയ്യും മതങ്ങൾ വിശ്വസിക്കും സ്വർഗം നരകം എന്ന സങ്കല്പം മതങ്ങളിൽ ഉണ്ടായിരിക്കുമെന്ന് പറയുന്നുണ്ട് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ മതങ്ങളിൽ കാണപ്പെടുന്നു ഇനി എക്കോണമി നോക്കുകയാണെങ്കിൽ എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ വരുന്നുണ്ട് ക്യാപിറ്റലിസ്റ്റ് എക്കോണമി മുതലാളിത്ത സമ്പത്ത് വ്യവസ്ഥ അമേരിക്കൻ രീതിയൊക്കെ അതുപോലെ തന്നെ സോഷ്യലിസ്റ്റ് സമ്പത്ത് വ്യവസ്ഥ ഉണ്ട് ചൈനക്ക് പിന്തുടരുന്നത് പിന്നെ വരുന്ന മിക്സ്ഡ് സമ്പത്ത് വ്യവസ്ഥയാണ് അത് ഇന്ത്യയൊക്കെ മിക്സ്ഡ് എക്കോണമിയാണ് അത് എക്കണോമിക്കുമായി ബന്ധപ്പെട്ടാണ് അപ്പോൾ ഈ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറഞ്ഞാൽ ചുരുങ്ങിയത് ഈ നാലിനെ അറിയണം ഫാമിലി എക്കണോമിക് പൊളിറ്റിക്കൽ റിലീജിയൻ അതിൻ്റെ ഉള്ളിൽ വരുന്ന ഓരോന്നും പഠിച്ചും വെക്കണം ഫാമിലിയിൽ വിവിധ തരം മാരേജ് ഉണ്ട് അത് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കുക
അതുപോലെ തന്നെ എക്കണോമിക് ഈ പറഞ്ഞ സംഭവങ്ങൾ സാധനങ്ങളുടെ കൈമാറ്റം പൊളിറ്റിക്കാണ് പാർട്ടി കോൺസ്റ്റിറ്റ്യൂഷൻ ഈ സംഭവങ്ങൾ റിലീജിയൻ ആണെങ്കിൽ ഇങ്ങനെയുള്ള എന്താണ് മതം മതം നമ്മളെങ്ങനെ നിയന്ത്രിക്കുന്നു മതത്തിൻ്റെ ആ നിയന്ത്രണങ്ങളൊക്കെ ശരിക്കും നമ്മൾ എന്ത് ചെയ്യണം അറിഞ്ഞിരിക്കണം ഇതാണ് ഒന്നാമത്തെ മൊഡ്യൂളിലെ സെക്കൻഡ് പാർട്ട് ഇതോടുകൂടി ആ മൊഡ്യൂൾ എൻഡ് ചെയ്തിട്ടുണ്ട് ചാനൽ പരമാവധി സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ താങ്ക് യു